കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിൻ അഭിഷേകം, വചനത്തിൻ അഭിഷേകം, ആത്മസൗഖ്യത്തിൻ അഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകം സാന്ത്വനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. തിരമാലയിൽ പതറാതെ അഭിഷേകം സാന്ത്വനാഭിഷേകം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ സ്നേഹിക്കുക, കർത്താവിൻ്റെ കൂടെ സഞ്ചരിക്കുക, അതിനൊക്കെ ഓരോ മെത്തേഡുകളുണ്ട്. മേരി മാഗ്ഡലിൻ്റെ ഒരു മെത്തേഡുണ്ട്, മാഗ്ഡലിൻ മെത്തേഡ്. നമ്മളിപ്പോൾ ധ്യാനിക്കാൻ പോകുന്നത് സെൻറ്റ് പീറ്ററിൻ്റെ ശിഷ്യത്വ പരിശീലന രീതിയാണ്. എന്നെ വല്ലാതെ പല കാലങ്ങളിൽ ആകർഷിച്ചിട്ടുള്ള ഒരു വലിയ ശിഷ്യനാണ് സെൻറ്റ് പീറ്റർ. നമ്മൾ പലപ്പോഴും, ഞാൻ ഈ സാന്ത്വനാഭിഷേകത്തോടെ തന്നെ സെൻറ്റ് പീറ്ററിനെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ പൊതുവേ പത്രോസിനെ ബ്രാൻഡ് ചെയ്തിരിക്കുന്നത് കർത്താവിനെ തള്ളിപ്പറഞ്ഞ ശിഷ്യനാണ്. പക്ഷെ നമ്മൾ സുവിശേഷം ശരിക്കും പരിശോധിക്കുകയാണെങ്കിൽ കർത്താവ് പത്രോസിനെ തള്ളിപ്പറഞ്ഞ സമയമുണ്ട്. കർത്താവ് ആകൊണ്ട് പത്രോസിനെ തള്ളിപ്പറഞ്ഞ ഇല്ലയെന്നല്ല, തള്ളിപ്പറഞ്ഞ അനുഭവം ആ മനുഷ്യന് ഉണ്ടായെന്നുള്ളത് ഒരു സത്യം. രണ്ടാമത്തെ സത്യം, ഇങ്ങനെയൊക്കെ ദൈവം പോലും തള്ളി പറഞ്ഞിട്ടും പത്രോസ് അതിനോട് കാണിച്ച പ്രതികരണമാണ് പത്രോസിനെ പാറയാക്കണത്. ദൈവം നമ്മളും തമ്മിൽ സഞ്ചരിക്കുമ്പോൾ ദൈവം നോക്കണത് എന്താണ്? പത്രോസ് ആയാലും തോമസ് ആയാലും സമയമായാലും പീറ്റർ ആയാലും പൗലോസ് ആയാലും പാറയായി മാറുന്നുണ്ടോ എന്നാണ്. അതെല്ലാവരോടും അങ്ങനെയാണ് ദൈവം നോക്കണത്. പാറയാകണമെന്നുള്ളത് അത് ആരായാലും ദൈവത്തോട് ബന്ധപ്പെടുന്ന ശിഷ്യൻ ശിഷ്യ എല്ലാം പാറയാകണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു സ്വപ്നമാണ്. അതുകൊണ്ടാണ് ദൈവവചനം കേൾക്കുമ്പോൾ, എൻ്റെ വചനം നിങ്ങൾ കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർ പാറമേൽ തൻ്റെ ഭവനം പണി ചെയ്ത ബുദ്ധിമാനായ മനുഷ്യന് തുല്യനാണെന്ന് ഈശോ പറയണില്ലേ. ആ മനുഷ്യനെന്താ പറയണത്? അത് എക്സോറോ ആരും ആകാം,
അപ്പം പത്രോസ് മാത്രമല്ല എല്ലാവരും പാറയാകണമെന്നാണ് ദൈവം മത്തായി ശ്രീഹാടസ് വിശേഷത്തിൽ 7:25 ആഗ്രഹിക്കുന്നത്. അപ്പം എല്ലാവരും പാറയായി മാറുമെന്നാണ് ദൈവത്തിൻ്റെ ഉള്ളിലെ ഇരിപ്പെങ്കിലേ പത്രോസാണ് ആദ്യം പാറയായെങ്കിൽ പാറയാകാനുള്ളവർക്കെല്ലാം പത്രോസ് ഒരു മാതൃകയാണ്. ലൈസർ മെഡിറ്റേഷൻ പോയിൻ്റ് അതാണ് നമ്മുടെ ധ്യാന വിഷയം. ദൈവജനം കേൾക്കുന്നതിലെ അതനുസരിച്ച് ജീവിക്കുന്നവൻ പാറയാണെന്ന് മത്തായി 7:25 പറയുമ്പോൾ തൻ്റെ ജീവൻ പണയം വെച്ചുകൊണ്ട് കർത്താവിൻ്റെ വാക്ക് പാലിച്ചുകൊണ്ട് പത്രോസ് വാളുറയിലിട്ട്. അതാണ് പത്രോസ് പണ്ട് കർത്താവ് യോനായുടെ പുത്രനായ ശിമയോനെ നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുമ്പോഴേ 21:19 യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പത്രോസ് പറയും കർത്താവേ അങ്ങേക്കെല്ലാം അറിയാം, എന്താ എന്നെ നിരായുധനാക്കി എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ നിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞാൻ വാളുറി വെട്ടിയപ്പോഴേ എൻ്റെ വാളുറയിലിടാൻ പറഞ്ഞപ്പോഴും എൻ്റെ ജീവൻ നിൻ്റെ വചനത്തെ നിൻ്റെ വചനത്തേക്കാൾ വലുതല്ലേ എൻ്റെ ജീവനെന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ ഞാൻ അനുസരിച്ചവനാണ്, നിനക്കെല്ലാം അറിയാവുന്നു. അവസാനം പത്രോസ് ഇത്രയും വലിയ ആളാകാൻ കാരണം കർത്താവിൻ്റെ വചനത്തോട് അവൻ കാണിച്ച വിശ്വസ്തതയാണ്. വചനം പാലിക്കുമ്പോൾ ഓർക്കണം കർത്താവെല്ലാം കാണുന്നുണ്ട് കേൾക്കുന്നുണ്ടെന്ന്. കർത്താവെല്ലാം കാണുന്നുണ്ട് കേൾക്കുന്നുണ്ടെന്ന് നമ്മൾക്ക് ഒരു ഓർമ്മ ഉണ്ടാകണം. പിന്നത്തെ വചനം ലൂക്ക 22:54 എന്താണ്? അതും പത്രോസിനെ കുറിച്ചുള്ളതാണ്. നിരായുധനായിട്ട് പോലും കർത്താവ് തള്ളി പറഞ്ഞിട്ട് പോലും തൻ്റെ ജീവിതം പരിവക്കേടായിട്ട് പോലും പത്രോസ് യേശുവിനെ അനുഗമിക്കുകയെന്നുള്ള ആ ദൗത്യത്തിൽ നിന്ന് അവൻ പിന്തിരിഞ്ഞില്ല. പത്രോസ് അകലക്കൂടി കർത്താവിനെ അനുഗമിച്ചുവെന്ന്. അപ്പോഴും അനുഗമിക്കുകയാണ് ചെയ്യണത്, പക്ഷെ അനുഗമിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കണ്ടാലറിയാവുന്ന പ്രതിയാണവൻ. അവൻ വെട്ടി മുറിവേൽപ്പിച്ചവർ ശത്രുപക്ഷം നിൽക്കുമ്പോൾ ഏത് സമയത്ത് വേണോ ഇവൻ്റെ ജീവൻ വേട്ടയാടപ്പെടാം, അങ്ങനെ ഒരു സാഹചര്യം വന്നാലും പത്രോസ് കർത്താവിനെ വിട്ടിട്ട് പോകത്തില്ല. അകലെയായാലും കർത്താവിനെ അവനെ അനുഗമിക്കും. കാര്യം ആ അനുഗമത്തിനൊക്കെ ഒരു ആ കർത്താവിൻ്റെ കൂടെ സഞ്ചരിക്കുന്നതിനൊക്കെ ഒരു വചനമുണ്ട്. എന്ത് വചനമാ? 6:68 ആ വചനം. ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? നീ എന്നെ തള്ളിപ്പറഞ്ഞാലും നിനക്ക് വേണ്ടി എൻ്റെ ജീവൻ പണയം വെക്കാൻ വേണ്ടി വെക്കേണ്ട സാഹചര്യത്തിൽ ഞാനത് ചെയ്യുമ്പോൾ നിൻ്റെ വചനം പാലിച്ചതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ ജീവൻ ഭീഷണിയെ നേരിടുമ്പോഴും എനിക്ക് ഓപ്ഷനില്ല കർത്താവേ. എന്താണ് യോഹന്നാൻ 6:68? ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ അങ്ങയുടെ പക്കലാണല്ലോ. അതുകൊണ്ടാണ് പത്രോസ് വിട്ടുമാറാൻ നിൽക്കുന്നത്. ഇതെല്ലാം കാച്ചിക്കുറുക്കി ആദിമ സഭയിൽ പത്രോസ് പ്രസംഗിക്കുമ്പോഴാണ് 3000 പേര് ന്യായസ്ഥാനപ്പെടുന്നത്. പത്രോസ് പ്രസംഗിച്ചത് എന്താണ്? നടപടി 4:12 മറ്റൊരുവൻ രക്ഷയില്ല, ആകാശത്തിനും ഭൂമിക്കും മധ്യേ മനുഷ്യ രക്ഷ നൽകാൻ ഒരേ ഒരു നാമമേ നൽകപ്പെട്ടിട്ടുള്ളെന്ന്. ചുമ്മാ വാഗൊണ്ട് പറഞ്ഞതല്ല, ജീവിതം കൊണ്ട് ആദ്യം സാക്ഷ്യം വഹിച്ചിട്ടാണ്. ആ സാക്ഷ്യമാണ് ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടത്, ചെവി കൊണ്ട് കേട്ടത്, കൈകൊണ്ട് സ്പർശിച്ച് സൂക്ഷിച്ച് മനസ്സിലാക്കിയത്. ജീവൻ്റെ വചനത്തെക്കുറിച്ച് സാക്ഷ്യം പറയുമ്പോഴാണ് സഭ ജനിക്കണത് പത്രോസിൻ്റെ ജീവിതത്തിൽ നിന്നാണ്, പത്രോസിൻ്റെ വധരത്തിൽ നിന്നാണ്. കർത്താവിൻ്റെ വചനത്തിന് അവൻ സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, സഭയ്ക്ക് ഇന്ന് എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിൽ അത് അത്രയ്ക്ക് വലിയ കാര്യമല്ല. എന്താ കാര്യം? പത്രോസിൻ്റെ വിശ്വാസത്തിൻ്റെ, പത്രോസിനെ പോലുള്ള വിശ്വാസത്തിൻ്റെ, സ്നേഹത്തിൻ്റെ സുവിശേഷ സാക്ഷ്യങ്ങളിലൂടെ സഭയുടെ ചൈതന്യത്തെ വീണ്ടെടുക്കാൻ നമുക്ക് കഴിയും. അത് കുടുംബത്തിൻ്റെ ആധ്യാത്മികതയാണെങ്കിലും പല പല വചനങ്ങളിലൂടെ പത്രോസിൻ്റെ സാക്ഷ്യം നമ്മൾ ശ്രദ്ധിക്കായിരുന്നു. കർത്താവേ, നിന്നെ സ്നേഹിക്കുന്നതാണ് ജീവിത ലക്ഷ്യമെന്നാണ് എല്ലാ പ്രതിസന്ധികളിലും പത്രോസ് പറഞ്ഞത്. പറഞ്ഞ സമയങ്ങളിലെല്ലാം അവൻ പാറയായി മാറുകയും ആ പാറമേൽ നീ നിൻ്റെ സഭയെ സ്ഥാപിക്കുകയും ചെയ്തു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നെ സാക്ഷ്യപ്പെടുത്തേണ്ടി വരുമ്പോഴേ നിൻ്റെ വചനത്തെ പ്രതി ഞങ്ങൾക്ക് പ്രതിസന്ധികളുണ്ടാകുമ്പോഴും ആ പ്രതിസന്ധികളേക്കാൾ വലിയ സ്നേഹം നിന്നോട് പ്രകടിപ്പിക്കാൻ ആ സാഹചര്യങ്ങളെ പ്രയോജനപ്പെടുത്തുമ്പോൾ
ഞങ്ങളും പീറ്ററായി മാറും. കർത്താവെ, ഞങ്ങളെ പാറയാക്കി മാറ്റണമേ, ഇളകാത്ത പാറ. കർത്താവിന് ഭവനം പണിയാൻ പറ്റിയ സാക്ഷ്യത്തിൻ്റെ സുവിശേഷ പാറ. കർത്താവെ, ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഏത് കാലാവസ്ഥയിലും നിന്നെ സ്വന്തപ്പെട്ടതായിട്ട് ഞങ്ങളെ കരുതാൻ വേണ്ടി മാത്രം ഞങ്ങളുടെ ആത്മാർത്ഥത ആവിഷ്കരിക്കാനുള്ള ആധ്യാത്മിക സാഹചര്യവുമായ ജീവിത പ്രതിസന്ധികളെ തിരിച്ചറിയാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായി ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. യേശുവ സ്വസ്ഥം, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവ സ്വസ്ഥം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ആരാധിക്കുന്ന ദൈവമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ വചനങ്ങളെ ഓർ നന്ദി പറയുന്ന കർത്താവെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ. കരങ്ങൾ അടിച്ചുകൊണ്ട് കർത്താവിനെ വാഴ്ത്തിപ്പാടുകയാണ്. പത്രോസ് ജീവിതത്തിന്റെ പ്രതികൂലം എല്ലാ അവസ്ഥകളില് യേശുക്രിസ്തുവിന് സാക്ഷിയായതുപോലെ കർത്താവെ, ഞങ്ങൾ കർത്താവിന് സാക്ഷ്യം വഹിക്കാൻ പത്രോസാകുന്ന പാറമേല് അടിയുറച്ച വിശ്വാസത്തിന് തീഠതയോടെ യേശുക്രിസ്തുവിന്റെ ദേവാലയം പടുത്തുയർത്തപ്പെട്ടതുപോലെ ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ മേൽ കർത്താവെ, അങ്ങയെ രാജ്യം പടുത്തുയർത്താൻ ദൈവത്തിൻ്റെ ശക്തി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്കതൊരു പുതിയ ശക്തിയായി തീരണമേ. ഞങ്ങൾക്കൊരു പുതിയ ജന്മമായി തീരണമേ. ഹല്ലേലൂയ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ, കൃപ നീ ചൊരിയണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ, കൃപ നീ ചൊരിയണമേ. ദൈവത്തിന്റെ ശക്തി നിറയട്ടെ, നിറഞ്ഞു കവിയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ, കൃപ നീ ചൊരിയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ അടിച്ചു വരുന്ന കർത്താവിനെ വാഴ്ത്തിപ്പാടുമ്പോൾ ദൈവത്തിന്റെ ശക്തി നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, സഖിയോട് ഊട്ടിശാലയില് പരിശുദ്ധമ്മയുടെ നേതൃത്വം ധ്യാനാത്മകമായിരുന്ന ശിക്ഷഗണത്തിന്റെ മേൽ വന്നിറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ ശക്തി, പത്രോസിന്റെ മേൽ നിറഞ്ഞ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തി ഈ ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളുടെ മേലും എല്ലാ മക്കളുടെ മേലും അവരെവിടെയായിരുന്നാലും ദൈവത്തിന്റെ ശക്തി നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഹനം നിറയും ധരയിൽ ധീരതയോടെ ചരിക്കാൻ, അഗ്നിയിൽ സ്നാനം നൽകാൻ കൃപതി ചൊരിയണമേ. ചേർന്ന് പാടാം. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണം. ആത്മാവിന്റെ ചൈതന്യം നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നേ. ഹല്ലേലൂയ, കർത്താവേ കടഭാരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമക്കള് ദൈവാത്മാവിന്റെ പ്രാപിക്കട്ടെ, ദൈവത്തിന്റെ ശക്തി നിറയട്ടെ, മനസ്സാന്തര അനുഭവങ്ങൾ നൽകട്ടെ. കർത്താവേ ജനതയുടെ വിശ്വാസം വർദ്ധിക്കണമേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ,
ഓരോ സാക്ഷ്യവും നമ്മളെ വിളിക്കുന്നത് പത്രോസിൻ്റെ പോലെയുള്ള വിശ്വാസത്താൽ ഏത് സഹന സാഹചര്യത്തിൽ അകലക്കൂടിയാണെങ്കിലും കർത്താവിനെ അനുഗമിക്കാൻ പത്രോസിൻ്റെ വിജയം അതാണ്. ദൈവം പോലും തള്ളിപ്പെട്ടെന്ന് തോന്നുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ കടന്നു പോകുമ്പോഴും ദൈവത്തെ തള്ളിപ്പറയാതെ പുറകേ നിൽക്കാൻ, അതാണ് അവനെ പാറയാക്കിയത്. ഈ സാക്ഷ്യം കേൾക്കുമ്പോഴേ നമുക്ക് ലഭിക്കുന്ന വിശ്വാസ വളർച്ചയിൽ തൃപ്തിപ്പെടാതെ പത്രോസിൻ്റെ വിശ്വാസ വളർച്ചയിലേക്ക് വളർന്നു വരാൻ ഈ സാക്ഷ്യം നമ്മളെ സഹായിക്കട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തുതി. എൻ്റെ പേര് ലിസി, ഞാൻ കോഴിക്കോട് ജില്ല വേനപ്പാറ ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ മോനും ഭാര്യയും കൂടി അവർക്ക് സാക്ഷ്യം പറയാനാണ് ഞാൻ വന്നത്. അവരിവിടെ ഇല്ലായിരുന്നു, അവർ വിദേശത്ത് സൗദിയിലാണ് ജോലി ചെയ്യുന്നത്. മോളെ നേഴ്സാണ്, മോൻ സൗദി എയർലൈൻസിൽ ജോലി ചെയ്യുന്നു. അവർ കഴിഞ്ഞ ഏപ്രിൽ 2nd ലീവിന് വന്നു. അപ്പോൾ അവൾക്ക് 9 പ്രഗ്നൻസി ആയിരുന്നു. അവിടെ സൗദിയിൽ അവർക്ക് സ്കാനൊന്നും ചെയ്യില്ല, പിന്നെ അവർ ഹാർട്ട് ബീറ്റ് മാത്രം നോക്കുകയുള്ളൂ കുട്ടിയുടെ. പക്ഷേ അവൾ 2 നാട്ടിൽ വന്നു. 3rd ഞങ്ങൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ബുക്ക് ചെയ്തു. 3rd അവിടെ നാട്ടിലുള്ളൊരു ഹോസ്പിറ്റലിൽ കാണിച്ചു. അവിടെ 9 സ്കാനിങ് ചെയ്തു ഡോക്ടർ. സ്കാനിങ് ചെയ്തപ്പോൾ കുറേ സമയമെടുത്ത് ഡോക്ടർ സ്കാൻ ചെയ്തു. കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു കുട്ടിക്ക് തീരെ വളർച്ചയില്ല, കുട്ടിയുടെ കൈ കാലൊന്നും നീളമില്ല, അതുപോലെ ഹാർട്ടിന് പ്രോബ്ലമാണ്. സ്കാൻ ചെയ്യുമ്പോൾ മുഖം കാണുന്നില്ല, അവിടെ ഒരു കറുത്ത ഒരു നിഴൽ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയാണ്, അതിന് എന്താ ചെയ്യുന്നത് എങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഭയങ്കര വിഷമമായി. ഒത്തിരി വിഷമത്തോടെ ഇരുന്നപ്പോഴാണ് ജ്യേഷ്ഠൻ ഇവിടെ വന്ന്, ഇപ്പം ചേട്ടൻ്റെ ചേട്ടൻ ഇവിടെ വന്ന് ഈ കൃപാസനത്തിൻ്റെ ഒരു പത്രം തന്നിരുന്നു. അപ്പം ഞാൻ അവളോട് പറഞ്ഞു നമുക്ക് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാം, ഞാൻ പോയിക്കോളാം. അവൾക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ തന്നെ ഇവിടെ കഴിഞ്ഞ മാസം 10th ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ആദ്യത്തെ നിയോഗം ഞാൻ വെച്ച് കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ലാതെ എനിക്ക് തരണം. ഞാൻ കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്ന് സാക്ഷ്യം പറയാനായിരുന്നു നേർന്നത്. അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾ 20th കോഴിക്കോട് വലിയൊരു ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്യാൻ വേണ്ടി. അവിടെ ചെന്ന് ഡോക്ടർ സ്കാൻ ചെയ്തപ്പോൾ അവിടുന്ന് ഡോക്ടർ അങ്ങനെ തന്നെ പറഞ്ഞു. അവിടുന്ന് കുറേ വഴക്ക് പറഞ്ഞു, നീ നേഴ്സല്ലേ, നിനക്കൊന്നും അറിയില്ലായിരുന്നു, അങ്ങനെയൊക്കെ ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ ഒത്തിരി വിഷമിച്ച് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ 9th അവിടെ അഡ്മിറ്റ് ചെയ്തു. അപ്പം ഞാൻ ഈ കാശിരൂപം അമ്മയുടെ കാശിരൂപം കൊണ്ടുപോയി അവിടെ വയറിൽ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഒന്നും കുഴപ്പമുണ്ടാകാതെ വരും എന്ന് മനസ്സിലിങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഒരു തോന്നലാണ്, അമ്മ പറയുന്നത് പോലെ ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്ന്. അങ്ങനെ 9th ഇവിടെ ലേബർ റൂമിൽ കയറ്റി. അപ്പം ഇങ്ങനെ പ്രാർത്ഥിച്ചു, പുറത്തിരുന്ന് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു. കൊന്ത ചെല്ലി മാതാവിൻ്റെ ആശുപത്രി പോയി, അവിടെ നിന്ന് ഞങ്ങൾ പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചെല്ലി പ്രാർത്ഥിച്ചു. 10th വൈകുന്നേരം 3:44 സിസേറിയൻ ചെയ്തു. നല്ലൊരു ആൺകുഞ്ഞ്, ഒരു കുഴപ്പമില്ലാതെ നല്ലൊരു ആൺകുട്ടിനെ ദൈവം തന്നു. അമ്മയ്ക്കും അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു സാക്ഷ്യം കേൾക്കുകയായിരുന്നു. ഒരു സാക്ഷ്യവും കർത്താവ് എന്നെയും നീ സാക്ഷിയാക്കണേ ഇതുപോലെ. ഈ സാക്ഷ്യങ്ങളെല്ലാം ഓരോ ദിവസവും നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾക്ക് പ്രതിസന്ധി ഉണ്ടാകുമ്പോഴാണ് സാക്ഷ്യം വഹിക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നതിനുള്ള അവസരമായിരിക്കുമെന്ന് കർത്താവ് പറയുന്നത് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സുവിശേഷ സാഹചര്യത്തെക്കുറിച്ചാണ്. അപ്പോൾ സാക്ഷ്യം വഹിക്കുമ്പോൾ സന്തോഷം തോന്നുമ്പോൾ തന്നെ ഏത് സാഹചര്യത്തിലും നമുക്കൊരനുഭവം കിട്ടാത്ത സമയത്തും, അനുഭവം കിട്ടുമ്പോൾ സാക്ഷ്യം പറയുന്നത് വെള്ളിയാണെങ്കിൽ അനുഭവം കിട്ടാത്തപ്പോൾ സാക്ഷിയായി ജീവിക്കുന്നത് സ്വർണമാണ്. ദൈവം അതാണ് വിലമതിക്കണതെന്ന് ഓർക്കണം. അതാണ് വിശ്വാസത്തിൻ്റെ ഫലം. നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്.
സാധനയിൻ നായകനേ അങ്ങേ ഞാൻ ആരാധിക്കും. അഭിഷേകത്തെ തരുന്നവനേ അങ്ങേ ഞാൻ ആരാധിക്കും. ആരാധനയിൻ നായകനേ അങ്ങേ ഞാൻ ആരാധിക്കും. അഭിഷേകത്തെ തരുന്നവനേ അങ്ങേ ഞാൻ ആരാധിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. ഈശോ, സഭയിലുള്ള സാന്നിധ്യത്തെ നീ പ്രകടമാക്കണമേ. കർത്താവേ, അനേക മക്കൾ നിന്റെ സാന്നിധ്യത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് കർത്താവേ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നത്. ഈശോയെ, ജയിലിൽ കിടക്കുന്ന മക്കള്, നയമോ അന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവേ ജയിശിക്ഷ അനുഭവിക്കുന്ന നമ്മുടെ കർത്താവേ, നിന്റെ കാരുണ്യം ചൊരിയണമേ കർത്താവേ. നിന്റെ കാരുണ്യം ഞങ്ങളുടെ യോഗ്യതയല്ല കർത്താവേ, നിന്റെ പീഡാനുഭവങ്ങളാൽ നീ എടുത്ത നേടിയെടുത്ത യോഗ്യതയാണല്ലോ കർത്താവേ. ഈശോ, നിന്റെ വിശുദ്ധ രക്തത്തെ ഓർത്ത് കർത്താവേ എല്ലാ മക്കളോടും നീ കരുണത്തോതനമേ. ഓ ദിവ്യ കാരുണ്യമേ, സ്തുതിയുടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഭയങ്കരണ ഒന്നും ചെയ്യാൻ പാടില്ലാത്ത മക്കളുണ്ട് കർത്താവേ. ഒരു സംരംഭവും പുതുതായിട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മനസ്സ് ഇടിഞ്ഞു പോരുണ്ട് കർത്താവേ. കർത്താവേ, തങ്ങൾക്കൊരു ജന്മം കർത്താവേ ജോലി എടുത്താലും കർത്താവ് വീട്ട നിവൃത്തിയില്ലാത്ത കടങ്ങളെ മൂടിപ്പോയവരെന്തിനു പണിക്ക് പോകണമെന്ന് കർത്താവ് ചിന്തിച്ചുകൊണ്ട് മദ്യപാനത്തിലും കർത്താവ് മറ്റു തരത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങളിലും നിപതിച്ച് കർത്താവ് കുടുംബത്തിൽ അസ്വസ്ഥത സൃഷ്ടിച്ചുകൊണ്ട് കർത്താവ് പൈശാചികമായ സ്വഭാവത്തിന് കർത്താവ് അടിപ്പെട്ട് പോരുണ്ട് ഈശോ. ഈശോ, ഈശോ അവരെല്ലാം നീ സ്പർശിക്കണം കർത്താവ്. അങ്ങനെയുള്ള പല കുടുംബങ്ങളിൽ കർത്താവായാലും അവരുടെ കൂടെ കൂടെ ജീവിക്കുന്നവർ കർത്താവ് വലിയ സങ്കടങ്ങളും കണ്ണുനീരിലുമാണ് കർത്താവ്. എന്ത് ചെയ്യണമെന്നറിയാതെ കർത്താവ് അന്തം മുട്ടി നിൽക്കുന്നവരുടെ കർത്താവ്, അവരുടെ എല്ലാ ആന്തരിക ബന്ധനം കർത്താവ് മനസ്സിനെ കർത്താവ് അങ്ങ് ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന സുരീട ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ കർത്താവേ,
നിനക്ക് വേണ്ടി തിരുവിലാവിൽ മുറിവേറ്റവനെ കർത്താവേ, കർത്താവേ മുൾക്കിരുടെ ചൂടിയവനെ കർത്താവേ, നിന്റെ വിശുദ്ധമായ രക്തത്താൽ കർത്താവേ അവരുടെ മക്കളെ തളിക്കണമേ കർത്താവേ. പലതരത്തിലുള്ള വിശ്വാസങ്ങളോ കർത്താവേ, അപരിചിത വിശ്വാസങ്ങൾ, അന്ധവിശ്വാസങ്ങൾ കർത്താവേ, അങ്ങയുടെ മക്കൾ കർത്താവേ പലതരത്തിൽ കേട്ടും കർത്താവേ ഹാനിയെക്കുറിച്ച് കർത്താവേ ഭയക്കുന്നവരെ, ഈശോ ഉറക്കമില്ലാത്തൊരു മനോരോഗികൾ കർത്താവേ, അവസാദ രോഗങ്ങളുള്ളവർ കർത്താവേ, അവരുടെ മനസ്സിനെ കർത്താവേ അങ്ങ് കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഒരു മരുന്നും കർത്താവേ ഏക്കാത്ത രീതിയിൽ കർത്താവേ രോഗത്താൽ ഗ്രസിക്കപ്പെട്ട് കർത്താവേ ജീവിതം മടുത്തു പോയവരുടെ മേൽ കർത്താവിൻ്റെ കരുണ ചൊരിയട്ടെ, ദൈവത്തിൻ്റെ സൗഖ്യം ലഭിക്കട്ടെ. കർത്താവേ മരുന്ന് പോലും നിശ്ചയിക്കപ്പെടാത്ത രോഗികളുണ്ട് കർത്താവേ, അങ്ങ് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം ബാധിച്ചുള്ളവരെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനസിക രോഗികളെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മളെ ആശീർവദിക്കാൻ പോവുകയാണ്. വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ പത്രോസ് അകലെയായി നിന്നും കർത്താവിനെ അനുഗമിച്ചു. നമുക്കൊത്തിരി ദുരിതങ്ങളുണ്ടാകാം, സങ്കടങ്ങളുണ്ടാകാം, വിഷമതകളുണ്ടാകാം, എല്ലാം ഇപ്പോൾ കർത്താവിന് സമർപ്പിക്കണം. നിന്റെ ജീവിതത്തിൻ്റെ വിഷമസന്ധികളിൽ ദൈവവിശ്വാസം കൈവടിയാതെ കർത്താവിൽ ആശ്രയിച്ചു കൊണ്ട് മുന്നേറണം, കരുത്തേറണമേ എന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ മനമുയർത്തി കരമുയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. കർത്താവിതാ നിങ്ങളെ ആശീർവദിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകി നിങ്ങളെ സൗഖ്യപ്പെടുത്തിയ ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേൽ പെരുമഴ പോയിൽ പെയ്തിറങ്ങിയാൽ കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ്യ. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. കർത്താവായ ദൈവമേ, ഓട്ടിസം ബാധിച്ച മക്കളെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനോരോഗികളായി കഴിയുന്നവരെ, ചങ്ങലിൽ കഴിയുന്നവരെ കർത്താവേ, ഡിപ്രഷൻ ബാധിച്ച് കഴിയുന്നവരെ സ്പർശിക്കണമേ. ക്യാൻസർ രോഗികളെ, ലിവർ രോഗികളെ, കിഡ്നി രോഗികളെ കർത്താവേ, പ്രഗ്നൻസി കോംപ്ലിക്കേഷൻ ഉള്ളവരെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സാക്ഷ്യം പറയുമാറ് കർത്താവേ അങ്ങ് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സുഖപ്പെടുത്തണമേ. ഹല്ലേലൂയ്യ. യേശുവേ, യേശുവേ മഹത്തം. കർത്താവേ സ്തോത്രം. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന്.